ഇസ്രായേൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ നോമ്പുകാലത്ത് കർത്താവിന്റെ ചൈതന്യത്തിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കുരിശിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ ശക്തിയും കൃപയും നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് പറയുന്ന ഇങ്ങനെയാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് പഠിക്കാനായി വലിയ ചില പാഠങ്ങൾ കർത്താവ് നമ്മുടെ മുന്നിൽ വയ്ക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ വേദനകളും എല്ലാം ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്ന കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും എല്ലാ വേദനകളെയും എല്ലാ കുരിശുകളെയും ഏറ്റെടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ യേശുവിന്റെ സന്നിധിയിൽ നിന്ന് നീ പഠിക്കണം, യേശുവിന്റെ കുരിശിൽ നിന്ന് നീ പഠിക്കണം. എന്താണ് നീ യേശുവിന്റെ കുരിശിൽ നിന്ന് പഠിക്കേണ്ടത്? കർത്താവ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ശാന്തശീലനാവുക; രണ്ട്, വിനീത ഹൃദയനാവുക. പലപ്പോഴും ശാന്തശീലനായി കർത്താവിന്റെ കുരിശ് ചുമക്കാൻ, വിനീത ഹൃദയത്തോടെ കർത്താവിന്റെ കുരിശ് ചുമക്കാൻ നമുക്ക് കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുരിശിലേക്ക് വിളിക്കുമ്പോൾ, കുരിശ് വഹിക്കുവാനായിട്ട് ക്ഷണിക്കുമ്പോൾ, നമ്മുടെ കുരിശുകൾ ഏറ്റെടുക്കുവാനായിട്ട് നമ്മെ കർത്താവിന്റെ പക്കലേക്ക് വിളിക്കുമ്പോൾ കർത്താവിന് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: നീ ശാന്തശീലനാവുക, നീ വിനീത ഹൃദയനാവുക. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ കുരിശിൽ നിന്ന്, കർത്താവിന്റെ കുരിശിൽ നിന്ന് ഈ പാഠം നമ്മൾ പഠിക്കേണ്ടത്? എങ്ങനെയാണ് കർത്താവിൽ നിന്ന് നമുക്ക് ഈ പാഠം പഠിക്കാനായിട്ട് സാധിക്കുക? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ മധ്യത്തിലൂടെയാണ് നാം ഓരോ ദിവസവും കടന്നുപോകുന്നത്. നമ്മുടെ ജീവിതം നിറയെ പ്രതിസന്ധികളുണ്ട്, നമ്മുടെ ജീവിതം നിറയെ പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് ശാന്തതയോടുകൂടി അവയെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കുക? പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്ന ഒരു മേഖല, മറ്റുള്ളവർ അന്യായമായി നമ്മോട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ പെരുമാറുമ്പോഴാണ്, അന്യായമായി മറ്റുള്ളവർ പീഡിപ്പിക്കുമ്പോഴാണ്, അന്യായമായി മറ്റുള്ളവർ നമ്മുടെ പലതും അപഹരിക്കുമ്പോഴാണ്, നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുമ്പോഴാണ്, അപ്പോഴൊക്കെയാണ് നമുക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കാതെ, സഹനങ്ങളെ അംഗീകരിക്കാനായിട്ട് സാധിക്കാതെ, ദൈവകരങ്ങളിൽ നിന്ന് അവയെ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കാതെ നമ്മളൊക്കെ തളർന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തളരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1:2:19 നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകളെ ക്ഷമാപൂർവം സ്വീകരിച്ചാൽ, ക്ഷമാപൂർവം ദൈവകരങ്ങളും സ്വീകരിച്ചാൽ അത് അനുഗ്രഹ കാരണമായി തീരും. അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ക്രൂശിതൻ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം എന്താണ്? അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ വേദനകളെ ക്ഷമാപൂർവം സ്വീകരിച്ചാൽ, ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായിത്തീരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് അന്യായമായ പീഡിപ്പിക്കപ്പെടലുകളുടെ മുന്നിൽ വളരെ ശക്തിയോടെ നിലകൊള്ളുവാൻ, ദൈവത്തിന്റെ കൃപാവരം നിറഞ്ഞവരായി നിലകൊള്ളുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു സ്കൂളിലെ അധ്യാപകനായിട്ട് കഴിഞ്ഞ 27 വർഷമായി ജോലി ചെയ്യുന്നു. എന്റെ സ്കൂളിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടു. എല്ലാ വർഷവും ഉണ്ടാകാറുള്ള ഒരു ക്യാമ്പാണ്, കുട്ടികളെ അവിടെ താമസിപ്പിച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കുന്ന ഒരു ക്യാമ്പ്. ഈ ക്യാമ്പിന്റെ മുഖ്യ ചുമതല അന്ന് എനിക്കായിരുന്നു. ഈ ക്യാമ്പിലെ ഓരോ ദിവസവും ഒരുപാട് ക്ലാസുകൾ ഒരുക്കണം, ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. എല്ലാം ഓരോ മണിക്കൂറിനായിട്ട് വിഭജിച്ച് അധ്യാപകർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും മുഖ്യ ചുമതലക്കാരൻ എന്ന നിലയിൽ എനിക്ക് നിന്നു തിരിയാനായിട്ട് സമയമില്ലാത്ത അവസ്ഥ, നടന്നും ഇരുന്നും നിന്നുമൊക്കെ ഒരുപാട് ജോലികൾ ചെയ്യേണ്ട അവസ്ഥ. രാത്രി വൈകി ക്യാമ്പ് അവസാനിക്കുന്നു, പുലർച്ചെ ആരംഭിക്കുന്നു. അങ്ങനെ ക്യാമ്പിന്റെ 2-ാം ദിവസം ആ ക്യാമ്പ് അവസാനിക്കുക. ഏകദേശം 4 മണിയോടുകൂടി ക്യാമ്പ് അവസാനിച്ചു. കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് വീടുകളിലേക്ക് പോയി. അധ്യാപകരും ഓരോരുത്തരായിട്ട് വീടുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അവസാനം എന്റെ ഹെഡ്മിസ്ട്രസും ഞാനും മാത്രം അവശേഷിച്ചു. സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്.
ഹെഡ്മിസ്ട്രസ് എന്നോട് പറഞ്ഞു, ഇനി ബാക്കി ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും നീ ചെയ്തിട്ട് വീട്ടിൽ പോയാൽ മതി, കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മേശവരി മടക്കി വയ്ക്കുക മുതൽ മൈക്കും ആംബ്ലിഫയറും വരെ സാധനങ്ങൾ ഓഫീസ് റൂമിനകത്തോട്ട് കൊണ്ടുവയ്ക്കണം, കാരണം അടച്ചുറപ്പില്ലാത്ത ഒരു വിദ്യാലയമാണ്. എല്ലാം ഒരുക്കുന്നതിനിടയിൽ, മേശവരി എടുത്ത് മടക്കുന്നതിനിടയിൽ എന്റെ ഉള്ളിൽ ഒരു ആത്മരോഷം ഉയർന്നു. എനിക്ക് മാത്രമേ ഈ ചുമതലയുള്ളൂ, എന്തുകൊണ്ട് ബാക്കി എല്ലാവരും ഉപേക്ഷിച്ചു പോയി? എന്തുകൊണ്ട് എന്നെ എല്ലാം ചുമതലപ്പെടുത്തിയിട്ട് എല്ലാ ഉത്തരവാദിത്വവും എന്റെ ചുമതല ഏൽപ്പിച്ചിട്ട് എല്ലാവരും പോയി? ഹെഡ്മിസ്ട്രസും അവസാനം എന്നോട് പറഞ്ഞു, ഞാനും പോവുകയാണ്, എനിക്ക് നല്ല തിരക്കുണ്ട്, വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ഹെഡ്മിസ്ട്രസും പോയി, ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ അവിടെ നിന്ന് സാധനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇതൊക്കെ കാണുന്നില്ലേ? ഇവരൊക്കെ ചെയ്യുന്നത് നീ കാണുന്നില്ലേ? എന്തിന് എന്നോട് മാത്രം ഇങ്ങനെ? ഞാൻ കർത്താവിന്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊരു ദൃശ്യം എന്റെ മുന്നിൽ കാണുകയാണ്. ഞാൻ കണ്ണു തുറന്നിരിക്കുമ്പോൾ തന്നെ ഒരു ദർശനം കാണുകയാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ കാണുന്ന ഇങ്ങനെയാണ് ഒരു വലിയ പാടശേഖരം. ആ പാടശേഖരത്തിൽ രണ്ട് കാളകൾ പൂട്ടുകയാണ്. കന്നുപൂട്ടുന്ന രംഗം നമ്മൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കന്നുപൂട്ടിക്കൊണ്ടിരിക്കുക. ആ കന്നുപൂട്ടുന്ന കലപ്പക്കാരൻ ഈ കാളകളുടെ മേൽ വലിയ ഒരു ചാട്ടവാറുകൊണ്ട് ആഞ്ഞടിക്കുന്നുണ്ട്. ഈ സമയത്ത് കർത്താവ് എന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടു. ഒരു ദൈവിക സ്വരം ഞാൻ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങി. സ്വരം ഇങ്ങനെയായിരുന്നു, ഈ കാളകൾക്ക്, ദിവസം മുഴുവൻ അധ്വാനിക്കുന്ന ഈ കാളകൾക്ക് എന്താണ് കൂലി? ഞാൻ കർത്താവിനോട് പറഞ്ഞു, അവർക്ക് കൂലി മറ്റൊന്നുമില്ല, ഈ അടി മാത്രമാണ്, ചാട്ടവാറുകൊണ്ടുള്ള അടി മാത്രമാണ്. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് വീണ്ടും എന്നോട് പറയുകയാണ്, നിനക്കും രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച നിനക്കും കൂലി ഇത് തന്നെ. എന്റെ മനസ്സിൽ പെട്ടെന്ന് മഞ്ഞുരുകുന്നത് പോലെ എന്റെ മനസ്സിൽ ഉരുണ്ടുകൂടി വന്ന വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ ചലനങ്ങൾ എല്ലാം ഇങ്ങനെ ഉരുകിപ്പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് ഞാൻ കേട്ട വചനഭാഗമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. കർത്താവിന്റെ ആത്മാവ് സംസാരിച്ചത് എങ്ങനെയാണ്? അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി തീരും. ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ നിറയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന, വേദനിപ്പിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കൃപാവരം കൊണ്ട് നീ നിറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് ചെയ്യുവാനുള്ളത് ഇത്രമാത്രമാണ്: ദൈവത്തിന്റെ മുമ്പിൽ ശാന്തശീലനും വിനീതഹൃദയനുമാവുക, മനുഷ്യരുടെ മുന്നിൽ ശാന്തശീലനാവുക, വിനീതഹൃദയനാവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെ നമ്മെ സഹായിക്കുന്ന രണ്ട് ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുക. അത് ഇപ്രകാരമാണ്: ഈ അനുഭവത്തിലേക്ക് വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യുവാനുള്ള രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, നീ ഒരു കിണ്ടിയാവുക, നീ ഒരു കോളാമ്പിയായി മാറുക. കിണ്ടിയാവുക, കോളാമ്പിയായി മാറുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നുന്ന ഒരു കാര്യമായിരിക്കാം ഇത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീടുകളിലെ പണ്ട് ഉണ്ടായിരുന്ന രണ്ട് ഉപകരണങ്ങളോ പാത്രങ്ങളോ ഒക്കെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രണ്ട് സാധനങ്ങളാണ് കിണ്ടിയും കോളാമ്പിയും. രണ്ടുപേര് കൂട്ടുകാരി പോലെയാണ് നമ്മൾ ഉപയോഗിക്കാറ്, കിണ്ടിയും കോളാമ്പിയും. കർത്താവിന്റെ ആത്മാവ് ഒരിക്കൽ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞ ഒരു വാചകമാണിത്: നീ ഒരു കിണ്ടിയായി മാറുക, നീ ഒരു കോളാമ്പിയായി മാറുക. എങ്ങനെയാണ് കിണ്ടിയായി മാറേണ്ടത്? എങ്ങനെയാണ് കിണ്ടിയായി മാറുക? കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: കർത്താവ് നമ്മളെക്കാൾ മുൻപ് തന്നെ ഒരു കിണ്ടിയായി മാറിയിരുന്നു. കർത്താവ് നമ്മളെക്കാൾ മുൻപ് തന്നെ ഒരു കിണ്ടിയായി മാറിയിരുന്നു. എപ്പോഴാണ് നമ്മൾ ഇന്ന് കിണ്ടി കാണുന്നത്? കിണ്ടി കാണുന്നത് ഇന്ന് രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന്, കല്യാണം കഴിഞ്ഞ് ചെറുക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ വീടിന്റെ മുൻവശത്ത് വെച്ച് അവരുടെ കാലുകൾ കഴുകാനായി അവരുടെ അമ്മ ഉപയോഗിക്കുന്ന ഒരു അവസരം. അവിടെ കിണ്ടി ഉപയോഗിച്ച് അവരുടെ പാദങ്ങൾ കഴുകി അവരെ അകത്തേക്ക് കയറ്റുന്നു. രണ്ടാമത്തെ ഒരു സന്ദർഭം പെസഹ വ്യാഴാഴ്ചയാണ്. വൈദികൻ വിശ്വാസികളുടെ പാദങ്ങൾ കഴുകുന്ന, 12 അപ്പസ്തോലന്മാരെ പ്രതിനിധീകരിച്ച് 12 പേരുടെ പാദങ്ങൾ കഴുകുന്ന ചടങ്ങിൽ നമ്മുടെ ദേവാലയങ്ങളിൽ കിണ്ടി ഉപയോഗിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കിണ്ടിയായി മാറുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ അപരന്റെ കാലുകൾ കഴുകുക എന്നുള്ളതാണ്. കർത്താവിന്റെ മുമ്പിൽ നമ്മൾ എളിമപ്പെടണമെങ്കിൽ, വിനീത ഹൃദയമുള്ളവരായി മാറണമെങ്കിൽ, ശാന്തശീലമുള്ളവരായി മാറണമെങ്കിൽ ഞാനൊരു
കിണ്ടിയായി മാറേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് എനിക്ക് കിണ്ടിയായി മാറാൻ സാധിക്കുക? നമ്മളെക്കാൾ മുൻപേ കിണ്ടിയായിട്ടുള്ളവനാണ് കർത്താവ്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13:14 മുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ, നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകുന്നു, നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എങ്ങനെയാണ് പാദങ്ങൾ കഴുകുക? പാദങ്ങൾ കഴുകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആരുടെ പാദമാണ് ഞാൻ കഴുകാൻ ഉദ്ദേശിക്കുന്നത്? അവന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കണം. അവന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കണം. മുട്ടുമടക്കണമെങ്കിൽ ഒന്നാമതായി എന്റെ മനസ്സിൽ ശാന്തതയുണ്ടാകണം, രണ്ടാമതായി എന്റെ മനസ്സിൽ വിനയമുണ്ടാകണം. ശാന്തശീലവും വിനീത ഹൃദയവും ഉള്ളവന് മാത്രമേ ശത്രുവിന്റെ മുമ്പിലായാലും മിത്രത്തിന്റെ മുമ്പിലായാലും മുട്ടുമടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വേദനയുടെയും തകർച്ചയുടെയും അസ്വസ്ഥതകളുടെയും ഒക്കെ മധ്യത്തില് നമുക്ക് യേശുവിന്റെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുകൾ മടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ കുറെ നേരത്തെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന് മുട്ടുകുത്തിയപ്പോൾ ഞാൻ കേട്ട ഒരു ദൈവിക സ്വരം ഇങ്ങനെയായിരുന്നു, നീ എന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതിന് മുമ്പ് നീ നിന്റെ സഹോദരന് മുമ്പിൽ മുട്ടുമടക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഞെട്ടിപ്പോയി. കർത്താവെ, ഞാൻ ആരുടെ മുമ്പിലൊക്കെയാ ഇനി മുട്ടുമടക്കേണ്ടത്? ഞാൻ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് ഒരു സിനിമാ സ്ക്രീനിൽ എന്ന പോലെ എന്റെ മുന്നിലേക്ക് മുട്ടുമടക്കേണ്ടവരുടെ ഒരു നീണ്ട നിരയെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കർത്താവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുത്തെ പാദത്തിങ്കൽ വീണ് പൊട്ടിക്കരയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവെ, ആരുടെ മുമ്പിൽ വേണമെങ്കിലും ഞാൻ മുട്ടുമടക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അതിന് മുട്ടുമടക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ കൃപയില്ലാതെ ആരുടെ മുമ്പിലും മുട്ടുമടക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 7-ാം അധ്യായത്തിൽ 60-ാമത്തെ വാക്യത്തിൽ മുട്ടുകൾ മടക്കിയ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. ആ മനുഷ്യന്റെ പേര് വിശുദ്ധ സ്റ്റേഫാനോസ് എന്നാണ്. ആദ്യത്തെ വിശുദ്ധനായ മനുഷ്യൻ, ആദ്യത്തെ രക്തസാക്ഷിയായ മനുഷ്യൻ, ആ വ്യക്തിയെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ മനുഷ്യനെ കല്ലെറിയാനായിട്ട് യഹൂദന്മാർ കല്ലുകളെടുത്തപ്പോൾ, അവന്റെ നേർക്ക് പാഞ്ഞെടുത്തപ്പോൾ, ആക്രോശിച്ചുകൊണ്ട് പല്ലുകൾ ഇറുമിക്കൊണ്ട് അവന്റെ നേരെ ആളുകൾ പാഞ്ഞെടുത്തപ്പോൾ അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു. അവൻ അവരുടെ മുമ്പിൽ മുട്ടുകൾ മടക്കിക്കൊണ്ട് അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുകൾ മടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് സ്റ്റേഫാനോസ് മുട്ടുകൾ മടക്കിയെന്ന ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ അവിടെ നിന്നുകൊണ്ട് കല്ലേറ് കൊള്ളാമായിരുന്നു. അവൻ എന്തിനു മുട്ടുകൾ മടക്കണം? അവൻ മുട്ടുകൾ മടക്കിയത് വളരെ പ്രതീകാത്മകമായിട്ടാണ്. യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ മുന്നിൽ മുട്ടുകൾ മടക്കിയെങ്കിൽ, അവരുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ, വിനയത്തിന് മാതൃക നൽകിയെങ്കിൽ, ശാന്തശീലം അവരെ പഠിപ്പിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവന്റെ ശിഷ്യനായ അവന്റെ പിറകെ നടന്ന സ്റ്റേഫാനോസും ഇതാ ശത്രുവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് അവൻ പ്രാർത്ഥിച്ചതുപോലെ, അവൻ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ, സ്റ്റേഫാനോസും പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വേദനിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അനേകർ നമുക്കെതിരെ കല്ലെറിയുമ്പോൾ, അനേകർ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ, അനേകർ നമുക്കെതിരായി ഇല്ലാത്തത് പറയുമ്പോൾ, അവഗണനകൾ നേരിടുമ്പോൾ, പരിഗണിക്കാതെ നമ്മളെ പലപ്പോഴും ചവിട്ടി താഴ്ത്തുമ്പോൾ, ഒന്ന് ഓർക്കുക, നീ അവരുടെ മുന്നിൽ മുട്ടുകൾ മടക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ഇതാ നിനക്ക് വേണ്ടി സ്വർഗം കാത്തിരിക്കുകയാണ് നിന്നെ ഏറ്റെടുക്കുവാനായി. സ്റ്റേഫാനോസ് മുട്ടുകൾ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ ഇതാ സ്റ്റേഫാനോസിന് മുമ്പിൽ സ്വർഗം തുറക്കപ്പെട്ടു. സ്റ്റേഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയായി, യേശുവിന് വേണ്ടി ആദ്യം രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിയായി സഭയിൽ അംഗീകരിക്കപ്പെടുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന്റെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ മുട്ടുകൾ മടക്കാൻ, കിണ്ടിയായി മാറാൻ ഇതാ കർത്താവ് ഒരു സാഹചര്യവും അവസരവും ഒരുക്കിയിരിക്കുന്നു.
കിണ്ടിയായി മാറി മറ്റുള്ളവരെ പാദങ്ങൾ കഴുകി സ്വയം എളിമപ്പെടാനും മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരാനും അവരെ അങ്ങേയറ്റം സ്നേഹിക്കാനും ക്രിസ്തു പഠിപ്പിച്ച പരസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക അവരുമായി പങ്കുവയ്ക്കാനും ഇതാ കർത്താവ് അവസരമൊരുക്കുന്നു. രണ്ടാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു കോളാമ്പിയായി മാറണം. എങ്ങനെയാണ് ഒരു കോളാമ്പിയായി മാറുക? കോളാമ്പിയുടെ പ്രത്യേകത നമുക്കറിയാം. കോളാമ്പി എന്തിനാ ഉപയോഗിക്കുന്നത്? തുപ്പലുകൾ മാത്രം ഏറ്റുവാങ്ങാനുള്ള ഒരു പാത്രം. തുപ്പലുകൾ മാത്രം ഏറ്റുവാങ്ങാനുള്ള ഒരു പാത്രം. നമ്മളെക്കാൾ മുൻപേ കോളാമ്പിയായവനാണ് നമ്മളോടിപ്പോൾ പറയുന്നത്, നീയും ഒരു കോളാമ്പിയായി മാറുക. വചനത്തിൽ നമ്മൾ വായിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:30 അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണ കൊണ്ട് അവനെ അടിക്കുകയും ചെയ്തു. അവർ അവന്റെ മേൽ തുപ്പി. പ്രിയപ്പെട്ടവരെ, അവന്റെ മേൽ തുപ്പിയെങ്കിൽ അവൻ ശരിക്കും ഒരു കോളാമ്പിയായി മാറിയവനല്ലേ? അവന്റെ മേൽ തുപ്പിയെങ്കിൽ അവൻ ശരിക്കും ഒരു കോളാമ്പിയായി തീർന്ന് എല്ലാ തുപ്പലുകളും നിന്ദനങ്ങളും ഏറ്റുവാങ്ങിയവനല്ലേ? നമുക്ക് വേണ്ടി നിന്ദനങ്ങളും പീഡകളും അനുഭവിച്ചവൻ, നമുക്ക് വേണ്ടി മുറിവേറ്റവൻ, നമ്മേക്കാൾ മുൻപേ തന്നെ വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയവൻ, എന്തുമാത്രം പരിഹാസത്തിന് പാത്രമായി തീർന്നവൻ. പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയുകയാണ്, നീയും ഒരു കോളാമ്പിയായി തീരണം. ഇന്ന് നമുക്കെതിരായി ഒരു ചെറുവിരൽ ആരെങ്കിലും അനക്കിയാൽ നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനിക്കെതിരെ ആരെങ്കിലും ചെറുവിരൽ അനക്കിയാൽ നമ്മൾ ഉടനെ തന്നെ പ്രതികരിക്കുന്നവരായി മാറുന്നു, നമ്മൾ ഉടനെ തന്നെ പൊട്ടിത്തെറിക്കുന്നവരായി മാറുന്നു, നമ്മൾ ഉടനെ തന്നെ അതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരായി മാറുന്നു. ഒരു നിമിഷം നമ്മൾ ആലോചിക്കുക, നമുക്ക് മുമ്പേ കോളാമ്പിയായ കർത്താവ് ഈ കോളാമ്പിയിലേക്ക് എല്ലാം ഏറ്റുവാങ്ങുന്ന തുപ്പലുകൾ ഏറ്റുവാങ്ങിയതുപോലെ നമുക്ക് വേണ്ടി എല്ലാം ഏറ്റുവാങ്ങിയില്ലേ? അവനെ മാതൃക പിന്തുടരുന്നവരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ എന്തുകൊണ്ട് നമുക്കെതിരായി രോഷപ്രകടനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അത് സഹിക്കാതെ നമ്മൾ പലപ്പോഴും അതിനെതിരെ വലിയ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു? ഒരുപക്ഷെ നമ്മൾ ഈ കോളാമ്പിയെ പോലെ അത് ഏറ്റുവാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അനേകരെ, നമ്മെ പീഡിപ്പിക്കുന്ന അനേകരെ മാനസാന്തരത്തിലേക്ക് വരുമായിരുന്നില്ലേ? വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിലെ കോളാമ്പിയായി മാറിയ ഒരു വലിയ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. മദർ തെരേസ ഒരു വലിയ ധനികന്റെ വീട്ടുപടിക്കൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൈനീട്ടിയപ്പോൾ ആ ധനികൻ മദറിനെതിരെ ഒരുപാട് ആക്രോശിച്ചിട്ട് അവസാനം മദറിന്റെ നേർക്ക് കാർക്കിച്ച് തുപ്പുകയാണ്. തുപ്പിയപ്പോൾ ആ മദർ ചെയ്തെന്താണ്? ഇരു കൈകൾ നീട്ടിക്കൊണ്ട് മദർ പറഞ്ഞു, നിങ്ങൾ എനിക്കുള്ളത് തരിക. അയാൾ തുപ്പിയത് മദർ കയ്യിൽ ഏറ്റുവാങ്ങിയിട്ട് പറഞ്ഞു, എനിക്കുള്ളത് ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട ഒരുപാട് വ്യക്തികള്, സഹോദരങ്ങള് ഇതാ എന്റെ ഭവനത്തിൽ കിടക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, മരുന്നില്ലാതെ കഷ്ടപ്പെട്ട് വേദനിച്ച് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി ഇനി എന്തെങ്കിലും തരിക. പ്രിയപ്പെട്ടവരെ, മദർ ആ തുപ്പൽ ഏറ്റുവാങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താ? വലിയൊരു മാനസാന്തരം അവിടെ സംഭവിച്ചു. ആ ധനാഢ്യനായ മനുഷ്യൻ തന്റെ സ്ഥലവും തന്റെ പറമ്പും തന്റെ ബംഗ്ലാവും തനിക്കുള്ളതൊക്കെ മദറിന് വേണ്ടി നീക്കിവെച്ചിട്ട് പിന്നീട് മദറിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായി തീർന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോളാമ്പിയായി മാറാൻ ഞാൻ തയ്യാറാകുമ്പോൾ എനിക്കെതിരെ ആരെല്ലാം തുപ്പുന്നുവോ അവരെല്ലാം ദൈവത്തിന്റെ കൃപ സ്വീകരിക്കുന്നവരായി മാറുന്നു. അതുകൊണ്ടല്ലേ വിശുദ്ധ പത്രോസ്ലീഹ 1 3:9 10 വാക്യത്തിലൂടെ ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കാതെ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, നിങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, വേദനിപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക. നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കാതെ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ഇന്ന് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. നിന്ദിക്കുമ്പോൾ, അവഗണിക്കുമ്പോൾ തിരിച്ച് എങ്ങനെ പകരം ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കുരിശന്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, കുരിശന്റെ വഴിയുടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, യേശു ഒരുപാട് വേദനിപ്പിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ഭാരമേറിയ കുരിശൻ ചുമന്ന് ഗാഗുൽത്തായിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുമ്പോൾ യേശു ഒരിക്കൽ പോലും പരാതിയോ പരിഭവമോ തിരിച്ച് പ്രതികാര ചിന്തകളോടെ ഏതെങ്കിലും പ്രയോഗമോ നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവനെല്ലാം കോളാമ്പിയെ പോലെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങി.
അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായി തീർന്നിരിക്കുന്നു. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായി തീർന്നിരിക്കുന്നു. അതേ കോളാമ്പിയായി മാറിയവൻ നമ്മോട് പറയുകയാണ്, വേദനകളും നിന്ദനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, നീ അതിനെ ഏറ്റുവാങ്ങാൻ നിന്റെ ഹൃദയത്തെ ഒരുക്കുക, ഏറ്റുവാങ്ങാനായി നിന്റെ ജീവിതത്തെ ഒരുക്കുക. നീ ഒരു കിണ്ടിയും നീ ഒരു കോളാമ്പിയുമായി മാറുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിണ്ടിയും കോളാമ്പിയുമായി മാറണമെങ്കിൽ നമ്മുടെ ഹൃദയം ശാന്തശീലവും വിനീത ഹൃദയവുമുള്ളതായി മാറണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്കിതൊന്ന് ഒഴിവാക്കുക? നമ്മുടെ ഹൃദയത്തിൽ കടിഞ്ഞുകൂടുന്ന വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ, പ്രതികാരത്തിന്റെ ചിന്തകളെ എങ്ങനെ നമ്മൾ ഒഴിവാക്കണം? നമുക്ക് പലപ്പോഴും ഒഴിവാക്കാൻ വലിയ വലിയ തടസ്സങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും ഇതിനെയൊന്നും അംഗീകരിക്കാനായിട്ട്, ഈ ഒരു കോളാമ്പി വൽക്കരണത്തിലേക്കോ കിണ്ടി വൽക്കരണത്തിലേക്കോ വരാനായിട്ട് സാധിക്കാത്ത രീതിയിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും ഒക്കെ വളരെ വിലപ്പെട്ടതായി കാണുന്നു എന്നുള്ളതുകൊണ്ടാണ്. വളരെ വിലപ്പെട്ടതായി കാണുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ രോഗശാന്തി ശുശ്രൂഷ നടക്കുന്ന ഒരു വേദിയിലെ ഒരു സഹോദരനെ ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. നടുവേദന മൂലമൊന്ന് എഴുന്നേറ്റ് നടക്കുവാൻ പോലും സാധിക്കാതെ വർഷങ്ങളായി, 10-30 വർഷങ്ങളായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഈ സ്ഥലത്തോട്ട് കൊണ്ടുവന്ന്, പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ മനുഷ്യനോട് രോഗശാന്തി ശുശ്രൂഷകൻ പറഞ്ഞു, നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ രണ്ടുപേരോട് കടുത്ത അമർഷമുണ്ട്, അത് ഉപേക്ഷിക്കണം. ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് സൗഖ്യം വേണ്ട, ഞാൻ സഹിച്ചോളാം, പക്ഷേ ക്ഷമിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യനെ പോലെയൊക്കെ ചിലപ്പോഴും പെരുമാറാറില്ലേ? എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. ആ മനുഷ്യൻ ഈ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ ഭാണ്ഡത്തെ വലിയ വിലയുള്ളതായിട്ട് കാണുന്നു. ഒരിക്കൽ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയ്ക്കിടയിൽ കർത്താവിന്റെ ആത്മാവ് സംസാരിച്ച് ഞാൻ ഓർക്കുന്നു, നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് വൈരക്കല്ലുകൾ ഉപേക്ഷിക്കുക. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്തു വൈരക്കല്ല എന്റെ കയ്യിലുള്ളത്, എന്റെ കയ്യിൽ എന്തു വൈരക്കല്ല ഉള്ളത്? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആത്മാവ് തുടർന്നു, നിന്റെ ഉള്ളിൽ വൈരത്തിന്റെ കല്ലുകളുണ്ട്. വൈരം എന്ന വാക്കിന് നീ നിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന അർത്ഥം എന്താ? ഞാൻ ഓർത്തു, ദൈവമേ, വൈരം എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊരർത്ഥം കൂടിയുണ്ടല്ലോ. രത്നക്കല്ല് മാത്രമല്ലല്ലോ, വൈരം എന്ന വാക്കിന്റെ അർത്ഥം ശത്രുത, വെറുപ്പ് എന്നൊക്കെയല്ലേ? എങ്കിൽ കർത്താവിന്റെ ആത്മാവ് തുടർന്നു, എങ്കിൽ നീ നിന്റെ ഉള്ളിൽ നിന്ന് വൈരക്കല്ലുകൾ എടുത്തു മാറ്റുക. ഞാൻ ചിന്തിച്ചു, ദൈവമേ, കുറെ വൈരക്കല്ലുകളും സൂക്ഷിക്കുന്ന ഒരു മഹാപാപിയല്ലേ ഞാൻ? വൈരക്കല്ലുകൾ എടുത്തു മാറ്റാൻ എനിക്കെന്തേ പറ്റാത്തത്? വൈരക്കല്ലിന് വലിയ വിലയുണ്ട്. എന്റെ വാക്കുകൾ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദര, ഈശോ ഈ നിമിഷം നിന്നോട് പറയുന്നു, നിന്റെ ഉള്ളിൽ നിന്ന് വൈരക്കല്ലുകൾ എടുത്തു മാറ്റുക. നിന്റെ ഉള്ളിൽ ശുദ്ധിയാകണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ നിറഞ്ഞൊഴുകണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിറയണമെങ്കിൽ, നിന്റെ ജീവിതത്തിലെ കുരിശുകൾ സഹിക്കണമെങ്കിൽ, ശാന്തശീലവും വിനീത ഹൃദയവും നിനക്ക് രൂപപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ നിന്റെ ഉള്ളിൽ നിന്ന് വൈരത്തിന്റെ കല്ലുകൾ കൂടി എടുത്തു മാറ്റുക. പ്രിയപ്പെട്ടവരെ, നീ ഒരു കിണ്ടിയും കോളാമ്പിയുമായി മാറണം. നീ വൈരക്കല്ലുകൾ ഉപേക്ഷിക്കുന്നവനാകണം. എങ്കിൽ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ നീ കാണും. നീ ദൈവത്തെ ദർശിക്കും. ദൈവത്തിന്റെ മുഖം നീ കാണും. ദൈവത്തിന്റെ പ്രവൃത്തികളിലൂടെ നിന്റെ ജീവിതവും നിന്റെ കുടുംബവും നിന്റെ ഉദ്യമങ്ങളുമെല്ലാം വളരെയേറെ വളർച്ച പ്രാപിക്കും, അനുഗ്രഹിക്കപ്പെടും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ കാരുണ്യം ഈ നോമ്പുകാലത്ത് നമ്മൾ നിറയാൻ, ദൈവത്തിന്റെ കൃപാവരം കൊണ്ട് നീ ജ്വലിക്കാം. നിന്റെ ഹൃദയത്തിലെ എല്ലാ വെറുപ്പും വിദ്വേഷവും ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് നീ വരണം എന്ന് കർത്താവിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപ നിന്റെ കൂടെ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്.